even though you are called useless, I still need you. യേശുവിനോട് പറയുകയാണ്, നീ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. I can transform your life and make you a new person. നിന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ വ്യക്തിയാക്കി എനിക്ക് മാറ്റാൻ കഴിയും. You can give up your past and you can start fresh. നിന്റെ ഭാവി പഴയകാലം വിട്ടുകളഞ്ഞിട്ട് പുതുക്കത്തോടെ നിനക്ക് തുടങ്ങാം. What attracted me to Jesus was that I could start fresh. എനിക്ക് യേശുവിൽ ശ്രദ്ധയാകർഷിക്കുവാനുണ്ടായ കാരണം യേശു എന്നോട് പറഞ്ഞു, പുതിയൊരു തുടക്കം നിനക്ക് തുടങ്ങാം. The world keeps a storage of your past. നിന്റെ കഴിഞ്ഞ കാല ചരിത്രത്തെ കുറിച്ച് ഒരു ഓർമ്മ ലോകം സൂക്ഷിക്കുന്നു. You know, every place you go, they always keep a list of your past. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പഴയ ചരിത്രത്തെ കുറിച്ച് ഒരു ലിസ്റ്റ് അവിടെ സൂക്ഷിക്കുകയാണ്. The beauty of Jesus is he's wiping away your past and gives you a fresh new start. യേശുവിന്റെ സൗന്ദര്യം ഇതാണ്, നിങ്ങളുടെ പഴയ കാലം മുഴുവൻ അവൻ മായ്ച്ചു കഴിഞ്ഞിട്ട് അവൻ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തരുന്നു. If you have been used to beating your wife, today is a fresh new start for you to stop that and start living a new life. ഭാര്യയെ അടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തരുവാൻ യേശു ഇവിടെയുണ്ട്. If you have been speaking negative words over your children, today is a fresh new start to start speaking wonderful things what the Bible teaches over. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഇന്നു മുതൽ പോസിറ്റീവായി പറയുവാനുള്ള ഒരു തുടക്കം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. If you have been gossiping in the past, today is a fresh new start where you can give up everything, forget your past and start speaking the truth. കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റിയിട്ട് ഒരു പുതിയ തുടക്കം സത്യം പറയുവാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നവനാണ് ദൈവം. So I got attached to Christ. അതുകൊണ്ട് നിങ്ങൾ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുക. As soon as I got attached to Christ, I started off a fresh new walk. അങ്ങനെ ഞാൻ യേശുവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പുത്തൻ പുതിയ നടപ്പ് ആരംഭിച്ചു. I had no past. എനിക്ക് അങ്ങനെ ഒരു പഴയ ചരിത്രം പിന്നില്ല. All I had was my present and my future. എനിക്ക് ഇപ്പോൾ ഉള്ളത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഇനിയും വരുവാനുള്ള ഭാവിയും. There was no way the enemy could pull me down. അങ്ങനെ ഒരു നിലയിലും പിശാചിന് എന്നെ തള്ളിയിടുവാൻ കഴിയത്തില്ല. Because no matter how much people talk about my past, I only know my present and my future. ലോകത്തിലുള്ള മനുഷ്യർ എൻ്റെ പഴയ കാലത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് ഇപ്പോഴായിരിക്കുന്ന എൻ്റെ അവസ്ഥയെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും മാത്രം ശ്രദ്ധിച്ചാൽ മതി. So I went and asked Jesus in 2002. 2002 ൽ ഞാൻ യേശുവിന്റെ അരികിൽ പോയി അവനോട് ഇങ്ങനെ ചോദിച്ചു. I said, Jesus, what is your dream for my life? എന്റെ ജീവിതത്തെ കുറിച്ച് അങ്ങയുടെ സ്വപ്നം എന്താണ്? You know, parents, you decide the future of your children. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് വിചാരിക്കുന്നു. And many times you decide them to become doctors, engineers and scientists. അനേക അവസരങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്നു അവർ ഡോക്ടേഴ്സ് ആകണം, എഞ്ചിനീയേഴ്സ് ആകണം, സയന്റിസ്റ്റ് ആകണം. When was the last time you went with an empty bowl in front of Jesus and asked him to fill his future for your children? എപ്പോഴാണ് നിങ്ങൾ കാലിപാത്രവുമായി യേശുവിന്റെ അരികിൽ ചെന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്, അവൻ കർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയവുമായിട്ട് ആ പാത്രം നിറയ്ക്കണമെന്ന്? Dream the dreams of God for your children. ദൈവം സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുക. Not the dreams of this world. ലോകത്തിന്റെ സ്വപ്നമല്ല നിങ്ങൾ കാണേണ്ടത്. His dreams are impossible to achieve with your strength. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് നേടിയെടുക്കുവാൻ അസാധ്യമാണ്. Your academics and your money can never fulfill the God given dreams. നിങ്ങളുടെ പഠനത്തിനോ വിദ്യാഭ്യാസത്തിനോ ദൈവം തന്നിരിക്കുന്ന ദർശനത്തെ പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. No way. ഒരു വഴിയുമില്ല. And the Bible says that His ways are higher than our ways and His thoughts are higher than our thoughts. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ വലിയതും അവന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളേക്കാൾ ഘനമായതുമാകുന്നു. As a fresh new start, I went to Jesus. അങ്ങനെ ഒരു പുതിയ തുടക്കവുമായിട്ട് ഞാൻ യേശുവിന്റെ അരികിലേക്ക് ചെന്നു. I said, what is your dream for my life? ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ്? And Jesus said, Benny, I want you to travel to every country by 2010. യേശു എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബെന്നി, നീ എനിക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും 2010-നകമായിട്ട് യാത്ര ചെയ്യണം. And I said, God, this is a wonderful dream, but this is impossible. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇത് വളരെ അത്ഭുതകരമായ ഒരു സ്വപ്നമാണ്, പക്ഷേ ഇത് അസംഭവമാണ്. He said, that's true. അവൻ പറഞ്ഞു, അത് സത്യമാണ്. But what is impossible for man is possible for me. ഏത് മനുഷ്യൻ അസാധ്യമാണോ അത് എന്നാൽ സാധ്യമാണ്. Is your dream that God has given impossible? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സ്വപ്നം അസാധ്യമാണോ? 40 years God has led this ministry. 40 വർഷങ്ങൾ ഈ ശുശ്രൂഷയെ ദൈവം നയിച്ചു. Across the nation. രാജ്യത്തിലുടനീളം.
40 years ago I don't think any one of them would have thought something like this could have happened 40 varsham munpu idinde aarambathil undayirunna aarum ingane aayi theerumennu vicharichirunnilla but the leaders of this ministry put their faith in Jesus and not their circumstances ennal ee sisrushayude nedakkanmar avarude vishwasam sahayirathil kodukkade yesu christuvil arpichu so I said Jesus if you want me to travel then you be my provider njan yesuvinu paranju yesu നീ എന്നെ കുറിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അതിനു വേണ്ടിയുള്ള വഴികൾ തുറക്കുന്നവനാ ഐ ഓൺലി ഹാഡ് 1000 റുപ്പീസ് എ മന്ത് ബീയിങ് എ വൈവാം മിഷണറി ആ സമയത്ത് വൈവാമിന്റെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു മാസം 1000 രൂപ മാത്രമേ ലഭിക്കത്തുള്ളൂ ഐ സെഡ് ഹൗ കാൻ ഐ യൂസ് 1000 റുപ്പീസ് എ മന്ത് ടു ട്രാവൽ ദ വേൾഡ് ഞാൻ യേശുവിനോട് പറഞ്ഞു 1000 രൂപ ഒരു മാസം ലഭിക്കുന്ന എനിക്ക് എന്റെ യാത്ര ചെലവിനെ എങ്ങനെ ഇത് ഉപയോഗിക്കാൻ കഴിയും ആൻഡ് ഹി സേസ് ബെനി ഐ വിൽ ബി യുവർ പ്രൊവൈഡർ ആ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിനക്കെല്ലാം നൽകി തരും ഐ വിൽ ടെൽ യു വെൻ ജീസസ് സേസ് ഹി ഈസ് യുവർ പ്രൊവൈഡർ ഹി ട്രൂലി മീൻസ് ദാറ്റ് ഞാൻ പറയുന്നു യേശു നിങ്ങൾക്കെല്ലാം തരുന്നവനാണെന്ന് പറയുമ്പോൾ അവൻ വാസ്തവത്തിൽ അത് അർത്ഥമാക്കിയാ പറയുന്നു സോ ഐ മേഡ് എ കമ്മിറ്റ്മെന്റ് വിത്ത് ജീസസ് ദാറ്റ് ഐ വിൽ നെവർ ആസ്ക് ഫോർ മണി ഞാൻ യേശുവിനോട് ഒരു സമർപ്പണം ഇങ്ങനെ ചെയ്തു ഒരിക്കലും കർത്താവിനോട് ഞാൻ പണം ചോദിക്കത്തില്ല ഐ വിൽ നെവർ ബോറോ മണി ഫ്രം എനിബഡി ആരുടെ പക്കൽ നിന്നും ഞാൻ പണം കടം വാങ്ങിക്കത്തില്ല ഐ വിൽ നെവർ ടേക്ക് എ ലോൺ ഫ്രം ദ ബാങ്ക് ഏ ഒരു ബാങ്കിൽ നിന്നും ഞാൻ ലോൺ എടുക്കുകയില്ല ആൻഡ് ഐ വിൽ നോട്ട് ട്രസ്റ്റ് ദ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഒരിക്കലും ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കത്തില്ല യു പ്രൊവൈഡ് ഫോർ മീ ആൻഡ് ഐ വിൽ ട്രാവൽ ദ വേൾഡ് നീ എനിക്ക് വേണ്ട യാത്രയ്ക്കുള്ള ചിലവ് തരണം ഞാൻ ലോകത്തിൽ എവിടെയും പോയിക്കൊള്ളാം സോ ദാറ്റ് വൺ ഡേ വെൻ യു ഫുൾഫിൽ ദ ഹോൾ വേൾഡ് വിൽ റെക്കഗ്നൈസ് ദാറ്റ് ജീസസ് പ്രൊവൈഡഡ് ഫോർ ബെനി അങ്ങനെ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ലോകം മുഴുവൻ തിരിച്ചറിയും ബെന്നിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യേശു എല്ലാം നൽകി തന്നു ആൻഡ് ടുഡേ ദിസ് ഈസ് മൈ വൺ പാസ്പോർട്ട് ഇത് ആണ് ഇപ്പോഴത്തെ എന്റെ ഒരു പാസ്പോർട്ട് മൈറ്റ് ബി യു ക്യാൻ ഷോ ദ ഫസ്റ്റ് പിക്ചർ ഓൺ ദ സ്ക്രീൻ ഇഫ് പോസിബിൾ പ്ലീസ് ആ പാസ്പോർട്ടിന്റെ പടം സ്ക്രീനിൽ ദയവായി ആൻഡ് ദിസ് വൺ പാസ്പോർട്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 15 ബുക്സ് ഈ ഒരു പാസ്പോർട്ട് എന്ന് പറയുന്നത് 15 ബുക്കുകൾ തുന്നി ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എനിവേർ ഐ കാരി ദിസ് പാസ്പോർട്ട് വെൻ ദേ സീ ദാറ്റ് they know there is something unique about this evideyengilum njan ithrayum passport umayi yathra cheyumbol ellavarum manasilakkum ee vyaktira jeevithil endo oru pratyekathayu this is the proof of what Jesus did yesu ente jeevithil endu cheythu ennulladinte oru telivana idu and I'll tell you my favorite part of carrying the passport is at the immigration desk സാധാരണയായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന കാര്യം ഈ പാസ്പോർട്ട് ഇമിഗ്രേഷൻ ഡെസ്കിൽ കൊണ്ടുചെല്ലുമ്പോഴാണ് when I give it to the officer അവിടെയുള്ള ഇമിഗ്രേഷൻ ഓഫീസർക്ക് ഞാൻ ഈ പാസ്പോർട്ട് കൈമാറുമ്പോൾ and he shocked to see this ഇത് കണ്ടിട്ട് അവിടെയുള്ളവർ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് and then he says sir don't come as a family come one person at a time അവർ എന്നോട് പറയും നിങ്ങളുടെ എല്ലാ കുടുംബക്കാരുടെയും പാസ്പോർട്ടുമായിട്ട് വരണ്ട ഓരോ വ്യക്തിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും when I tell him this is one person's passport ഞാൻ അവരോട് പറയും ഇത് എൻ്റെ ഒറ്റ വ്യക്തിയുടെ മാത്രം പാസ്പോർട്ട് ആണെന്ന് പറയുമ്പോൾ first question they ask me where do you get the money to travel അവരെന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത്രയും യാത്രകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് പണം ലഭിച്ചു and I thank God for the opportunity to tell them that Jesus truly provides യേശു എനിക്ക് എല്ലാം ഔദാര്യമായി തന്നു എന്നുള്ള അവസരം അവിടെ പറയുവാൻ ദൈവം എനിക്ക് തരുന്ന ആ അവസരത്തെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു and if you see the next picture you can see my world map of my travels രണ്ടാമത്തെ പടത്തിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ യാത്രകളുടെ വേൾഡ് മാപ്പ് and on 22nd of November 2010 I completed my last country Pakistan 2010 നവംബർ 22ാം തീയതി ഏറ്റവും അവസാനം യാത്ര ചെയ്ത രാജ്യം പാകിസ്ഥാനാണ് and I broke 6 world records അങ്ങനെ 6 ലോക റെക്കോർഡുകൾ യാത്ര എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുവാൻ ഇടയായി and I'm going to conclude with this story and play a song on the pan flute ഈ ഒരു കഥയുടെ പറഞ്ഞു ഞാൻ എൻ്റെ സന്ദേശം അവസാനിച്ച് ഒരു പാട്ടുകൂടെ ഈ ഫ്ലൂട്ടിൽ ഇവിടെ ആലപിച്ച് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു and you and I know to go to Pakistan is impossible for an Indian ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അസാധ്യമായ ഒരു കാര്യമാണ് it is easy for an Indian to go to the moon than to Pakistan എന്നാൽ പാകിസ്ഥാനിൽ പോകുന്നതിനേക്കാൾ ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ പോകുന്നത് എളുപ്പമാണ് and I called the embassy and they said it is impossible for you to get there's only two ways you can get your visa എംബസിയിൽ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല പാകിസ്ഥാനിലേക്ക് പോകുവാൻ രണ്ട് മാർഗമേ ഉള്ളൂ വിസ ലഭിക്കുവാൻ one if you have a blood relative ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് രക്തബന്ധമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം two if the government of Pakistan invites you രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്താൽ നിങ്ങൾക്ക് പോകാം and this is an impossible situation ഈ രണ്ട് കാര്യങ്ങളും അസാധ്യമായ സാഹചര്യമാണ് I am from Andhra Pradesh ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് I have zero Pakistani blood in me എന്നിൽ പാകിസ്ഥാനി ബ്ലഡിന്റെ സീറോ അംശം മാത്രമേ ഉള്ളൂ so that is ruled out
അതിന്റെ അർത്ഥം അത് നടക്കത്തില്ല. I can't even approach the Indian government. How can I reach the Pakistani government? പാകിസ്ഥാൻ ഇന്ത്യയിലെ ഗവൺമെന്റിനെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ പാകിസ്ഥാൻ ഗവൺമെന്റിനെ എനിക്ക് പോയി കാണാൻ കഴിയും? Servant and told Jesus, I've come to the last country but I cannot go. ഞാൻ യേശുവിന്റെ അരികിൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഏറ്റവും അവസാനത്തെ രാജ്യത്തിൽ ഞാൻ വന്നിരിക്കുന്നു, എനിക്ക് പോകുവാൻ കഴിയുന്നില്ല. People told me, Benny, be satisfied that you have been to 244 countries. അനേക ആളുകൾ എന്നോട് പറഞ്ഞു, ബെന്നി, നീ 244 രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, അതുകൊണ്ടെങ്കിലും നീ തൃപ്തനാക. I said that is right. അവരോട് ഞാൻ പറഞ്ഞു, പറഞ്ഞത് ശരിയാ. But the Bible says he who began a good work in you is faithful to complete it. എന്നാൽ തിരുവചനം എന്നെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, നിന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. Bible did not say he who began a good work in you is faithful to satisfy you. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളെ അവൻ തൃപ്തനാക്കുവാൻ വിശ്വസ്തനാണെന്നല്ല. Yes, I am satisfied to be to 244 countries. 244 രാജ്യങ്ങളിൽ യാത്ര ചെയ്തതിൽ എനിക്ക് തൃപ്തി ഉണ്ടായി. But that is not completion. എന്നാൽ അത് പൂർണ്ണതയല്ല. But our God is a God of completion. എന്നാൽ ദൈവം പൂർണ്ണതയുടെ ദൈവമാണ്. So I told Jesus, how can I go? ഞാൻ യേശുവിനോട് ചോദിച്ചു, എങ്ങനെ എനിക്ക് പോകാം? Of all the places I went to North Korea. ഞാൻ നോർത്ത് കൊറിയയുടെ അനേക സ്ഥലങ്ങളിൽ പോയി. And as I took the lift, I went to the 32nd floor in the hotel. അവിടെ ഒരു 32ാമത്തെ ഹോട്ടലിന്റെ നിലയിലേക്ക് ഞാൻ ലിഫ്റ്റിൽ in that lift. ലിഫ്റ്റിൽ പോകുമ്പോൾ when I came out of the lift on the 32nd floor. 32ാമത്തെ നിലയിൽ ചെന്നിട്ട് ആ ലിഫ്റ്റിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് വരുമ്പോൾ I saw two men walking into the lift. ആ രണ്ട് വ്യക്തികൾ ആ ലിഫ്റ്റിനകത്തേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. And I heard them speak and I thought it was Hindi and I said, "Wow, you're speaking in Hindi." അവരെ ഹിന്ദിയിൽ സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, "നിങ്ങൾ എന്താണ് ഹിന്ദിയിൽ പറയുന്നത്?" They said, "No, this is Urdu." അവർ പറയുകയാണ്, "ഇത് ഹിന്ദി അല്ല, ഇത് ഉർദു ആണ്." And they asked me, "Who are you?" അവർ എന്നോട് ചോദിച്ചു, "നിങ്ങൾ ആരാണ്?" So I told them ഞാൻ അവരോട് പറഞ്ഞു. I asked them, who are you? അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? They said, we are the official delegation from the parliament of Pakistan. അവർ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാൻ പാർലമെന്റിന്റെ ഒഫീഷ്യൽ ഡെലിഗേറ്റ്സ് ആണെന്ന് പറഞ്ഞു. So I told them, your country is the last country to go. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയും പോകുവാനുള്ള ഒരേ ഒരു രാജ്യം നിങ്ങളുടെ രാജ്യം കൂടിയാണ്. They said, meet us at 10 o'clock in the night. അതിനുശേഷം അവർ പറയുകയാണ്, രാത്രി 10 മണിക്ക് ഞങ്ങളെ വന്ന് കാണുക. At 10 o'clock in the night, I took my guitar and went into their room. രാത്രി 10 മണി ആയപ്പോൾ എന്റെ ഗിറ്റാറും എടുത്തുകൊണ്ട് ഞാൻ അവരുടെ മുറിയിലേക്ക് ചെന്നു. I felt like going into the enemy's camp. ഞാൻ ശത്രുക്കളുടെ പാളയത്തിലേക്ക് പോകുന്നതുപോലെ എനിക്ക് തോന്നി. Because that's how the news shows for us. അങ്ങനെയാണല്ലോ ചുറ്റുപാടുമുള്ള സന്ദേശങ്ങൾ നമ്മളെ കാണിക്കുന്നത്. And when I finished playing My Jesus My Savior. Yeah, My Jesus My Savior എന്നുള്ള പാട്ട് ഞാൻ പാടി കഴിഞ്ഞപ്പോൾ the favor of the Lord came down. ദൈവത്തിന്റെ കൃപയും കരുണയും എന്റെ മേൽ ഇറങ്ങി വന്നു. They looked at me and they said, "Don't worry, we will help you." അവരെ എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, "നീ ഭാരപ്പെടണ്ട, ഞങ്ങൾ നിന്നെ സഹായിക്കാം." The man sitting in front of me happened to be the speaker of the parliament of Pakistan. എന്നെ മുമ്പായി ഇരിക്കുന്ന വ്യക്തി പിന്നത്തേതിൽ പാകിസ്ഥാനിലെ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. And he said that your visa is my responsibility. ആ വ്യക്തി എന്നോട് പറഞ്ഞു, "നിങ്ങളുടെ വിസ എടുക്കുക എന്നുള്ള കാര്യം എന്റെ ഉത്തരവാദിത്തമാണ്." So when it was time, we came back to our countries. അങ്ങനെ ആ സമയമായപ്പോൾ ആ വ്യക്തി ആ രാജ്യത്തേക്ക് മടങ്ങി വന്നു. And he called up the ambassador and said, "Benny is my friend, give him the visa." അദ്ദേഹം അവിടുത്തെ അംബാസഡറിനെ വിളിച്ചിട്ട് പറഞ്ഞു, "ബെന്നി, എന്റെ സ്നേഹിതനാണ്, അദ്ദേഹത്തിന് വിസ കൊടുക്കണം." So the ambassador called me and said, "Sir, please come to the embassy. In 5 minutes, your visa will be issued." പാകിസ്ഥാന്റെ അംബാസഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 5 മിനിറ്റിനകത്ത് നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് വരിക, നിങ്ങൾക്കുള്ള വിസ ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതായി. You might be sitting in an impossible situation today. നിങ്ങൾ ഇരിക്കുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇന്ന് രാത്രി. Parents, you might look at your children and look at impossibility. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അസാധ്യതകൾ ഒത്തിരി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. Young boys and girls, you look at your future and you think it is impossible. യവനക്കാരായ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ അസാധ്യമാണെന്ന്. But today, if you are willing to attach yourself to Jesus, ഇന്ന് നിങ്ങളെ തന്നെ യേശുവിനോട് ചേർത്തു നിർത്തുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? He is willing to give you a fresh new start. അവൻ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തരുവാൻ മനസ്സുള്ളവനാണ്. A start that will make you the head and not the tail. നിങ്ങളെ അങ്ങനെ ഒരു തുടക്കം തരും, നിങ്ങളെ വാലല്ല അവൻ തലയാക്കി തീർക്കും. A start that will make you more than a conqueror. നിങ്ങളെ ജയശാലികളെക്കാൾ വലിയവരാക്കി തീർക്കുവാൻ തക്ക ഒരു തുടക്കം തന്നവൻ നിങ്ങളെ അനുഗ്രഹിക്കും. A start where you will have the testimony of saying he who began a good work in you is faithful to complete. അങ്ങനെ ഒരു തുടക്കം നിങ്ങൾക്ക് തരും, നിങ്ങളുടെ അധരങ്ങളാ നിങ്ങൾ പറയും, എന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. And when I arrived in Pakistan, I broke 6 world records. അങ്ങനെ ഞാൻ പാകിസ്ഥാനിൽ കാലുകുത്തിയപ്പോൾ 6ാമത്തെ ലോക റെക്കോർഡ് ഞാൻ തകർക്കുവാനിടയായി. The same school that threw me out of my 10th standard and called me useless. എന്റെ
എൻ്റെ 10-ാം ക്ലാസ്സിൽ വെച്ച് എന്നെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ അതേ സ്കൂൾ തന്നെ. And they called me and honored me as the hero of India. ഹീറോ, ഇന്ത്യയിലെ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ മടക്കി വിളിച്ച് ആ സ്കൂളുകൾ എന്നെ ആദരിക്കുവാനിടയായി. But I stood there in the school. ഞാൻ ആ സ്കൂളിൽ നിന്നു. And I told them. ഞാൻ അവരോട് പറഞ്ഞു. You rejected me. നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. But Jesus chose me and transformed me. എന്നാൽ യേശു എന്നെ തിരഞ്ഞെടുത്തു, എന്നെ രൂപാന്തരപ്പെടുത്തി. Today you might reject people. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞേക്കാം. You might feel rejected. നിങ്ങൾ ഒരുപക്ഷേ വിചാരിക്കാം നിങ്ങൾ തള്ളപ്പെട്ടവനാണെന്ന്. But if you are willing to take the decision to attach yourself to Jesus. യേശുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ. Throw away your past. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ എറിഞ്ഞു കളയുക. Start new walk with Jesus. ഒരു പുതിയ നടപ്പ് യേശുവിനോട് ചേർന്ന് നടക്കുക. I'm going to play the song Great is thy faithfulness. Great is thy faithfulness എന്ന മനോഹരമായ ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു. I'll tell you that in 6 days God helped me to learn this instrument without a teacher. 6 ദിവസങ്ങൾ കൊണ്ട് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ഒരു അധ്യാപകൻ ഇല്ലാതെ ഞാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. When I went for the para olympic games in London. ഞാൻ ഒളിമ്പിക് ഗെയിംസിൽ ലണ്ടനിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നുപോയപ്പോഴാണ് അത് കർത്താവ് ചെയ്തത്. At that time I only had 40% lungs. ആ സമയത്ത് എനിക്ക് 40% ശ്വാസകോശം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. I told Jesus I can't even breathe properly, you're telling me to play a musical instrument. ഞാൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ശരിക്കും ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. So Jesus said if I could use 5 loaves of bread and 2 fish to feed 5000, don't you think that I can also use 40% lunch? യേശു പറഞ്ഞു, അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് 5000 പേരെ എനിക്ക് പോഷിപ്പിക്കുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയത്തില്ലേ? And on 24th of December I went for a medical checkup. December maasam 24th thiyathi njan oru medical checkup nayi kadannu poi. And praise God, the report came out that my lungs grew and today I have 95% lungs. Ende shwasagosham valaruvanide aayithirunnu devathine mahatvam arpikkunnu. 95% ശ്വാസം വലിക്കുവാനും തള്ളുവാനും ശക്തിയുണ്ട്. Some of you are saying I will worship Jesus when the miracle happens. നിങ്ങളിൽ ചിലർ ഇങ്ങനെ പറയും, ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നതിന് ശേഷം ഞാൻ യേശുവിനെ ആരാധിക്കും. I worship Jesus not because of the miracle. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതുകൊണ്ടല്ല യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്. I worship Jesus because he has the power to do that miracle. ഞാൻ യേശുവിനെ ആരാധിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം, അത്ഭുതം ചെയ്യുവാൻ അവന്റെ പക്കൽ ശക്തിയുണ്ട്. And the greatest miracle he gave me was eternal life. അവന് എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവൻ നിത്യജീവനെ എനിക്ക് തന്നു.
Amen. Thank you very much. Thank you. Let's close our eyes, please. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. I don't know if there's anyone who says, Benny, I really want to start fresh in life. എനിക്കറിയില്ല നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും അങ്ങനെയുണ്ടോ? ബെന്നി, എനിക്ക് ഒരു പുതിയ തുടക്കം ആവശ്യമാണ് എന്റെ ജീവിതത്തിൽ. And as all eyes are closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ. If there's anyone here. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ. Where you want to say, Benny, I just want to give up my old life. And I want to start fresh with Jesus. കഴിഞ്ഞ കാലത്തിലെ എൻ്റെ ജീവിതം എല്ലാം വിട്ടുകളഞ്ഞിട്ട് യേശുവിനോട് കൂടി ഒരു പുതിയ തുടക്കത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു. I just don't want this to be another hand raising exercise. ഇത് സാധാരണയായി എല്ലാ കൺവെൻഷനും ചെയ്യുന്ന മറ്റൊരു കരം ഉയർത്തുന്ന ഒരു എക്സർസൈസ് ആയി തീരരുത്. Because when you put your hand up, you have to take the responsibility of living a new life. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്, ഒരു പുതിയ ജീവിതം നയിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം. So as everybody's eyes are closed. അങ്ങനെ എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ. If you want to commit your life to Jesus for the very first time. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. Or if you want to rededicate your life to Jesus. നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി വീണ്ടും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നുവെങ്കിൽ. Where you want to give up your past. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ നിങ്ങൾ വിട്ടുകളയുവാൻ താൽപര്യപ്പെടുന്നുവെങ്കിൽ. And you want to start fresh new life with Jesus. ഒരു പുതിയ പുത്തൻ തുടക്കം യേശുവിനോട് ചേർന്ന് നിങ്ങൾ ആരംഭിക്കുവാൻ താൽപര്യപ്പെടുന്നുവെങ്കിൽ. If there's anyone like that, you can put your right hand up. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ പന്തലിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ദയവായി ഉയർത്തുക. Yes. Please put your hand down. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തിയവർ കരങ്ങൾ താഴ്ത്തിയിടാം. Anyone else? മറ്റാരെങ്കിലും ഉണ്ടോ? Yeah, please put your hand down. ദയവായി നിങ്ങളുടെ കരങ്ങൾ താഴ്ത്തി ഇടുക. Let's all repeat this prayer after me. എല്ലാവരും ഈ പ്രാർത്ഥന എനിക്ക് പിന്നാലെ ഏറ്റു പറഞ്ഞാട്ടെ. Lord Jesus. യേശു കർത്താവേ. Come into my heart, Lord. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. Cleanse me, Lord. എന്നെ ശുദ്ധീകരിക്കണമേ. And make me a new creation. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. Bless me, Lord. എന്നെ അനുഗ്രഹിക്കണമേ. So that I can be a blessing to others. അതിനു നിമിത്തം ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. In Jesus name I pray. യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. Amen.